അധ്യാപനത്തോടൊപ്പം നെല്ല്, പച്ചക്കറി, ചോളം മുതലായ കൃഷിയിലൂടെ വേറിട്ട് നിൽക്കുകയാണ് തിരുവമ്പാടി ആനക്കാംപൊയിൽ സെന്റ് മേരീസ് യു പി സ്കൂൾ. ഇത്തിരി പായസം നെല്ലിന് കൊടുത്താലോ? കന്നിമാസത്തിലെ മകൻ നക്ഷത്രത്തിൽ ആനക്കാംപൊയിൽ സെന്റ് മേരീസ് യു പി സ്കൂളിലെ കുട്ടികൾ നെല്ലിന്റെ പിറന്നാൾ ആഘോഷിച്ചത് കൊടിവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ലേഖ കാക്കനാട്ട് രചിച്ച കുഞ്ഞാറ്റകളുടെ കൊയ്ത്തുപാട്ടെന്ന ബാലസാഹിത്യ നോവലിലെ മകം പിറന്ന മങ്ക എന്ന അധ്യായം വായിച്ചുകൊണ്ടാണ്. നെല്ലിനുമുണ്ട് പിറന്നാൾ. കന്നിമാസത്തിലെ മകം നക്ഷത്രത്തിലാണത്രേ നെല്ല് പിറന്നത്. ഒരു തലമുറ ഈ പിറന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടിയിരുന്നു. പല പേരുകളിൽ ഈ ദിവസം അറിയപ്പെട്ടിരുന്നു. നെന്മയം, നെല്ലാണ്ട്, നെല്ലൂസം, നെപ്രന്നാൾ എന്നിങ്ങനെ. ഈ പിറന്നാൾ ആഘോഷത്തിൽ ഇനിയുമുണ്ട് പ്രത്യേകതകൾ. അന്നേ ദിവസം കൃഷിപ്പണികൾ കർഷകൻ നിർത്തിവെക്കും. കട്ടയുടയ്ക്കുകയോ നിലമുഴുകുകയോ ചെളികോരുകയോ ചെയ്യില്ല. നെല്ല് പുഴുങ്ങുകയോ കുത്തുകയോ ചെയ്യില്ല. അങ്ങനെ നെല്ലിനെ ഒരു ദേവതയായിട്ടാണ് നമ്മുടെ പൂർവികർ കണ്ടിരുന്നത്. അധ്യാപനത്തോടൊപ്പം നെല്ല്, പച്ചക്കറി, ചോളം മുതലായ കൃഷിയിലൂടെ വേറിട്ട് നിൽക്കുകയാണ് ഈ വിദ്യാലയം. കോവിഡ് കാലത്ത് കഴിഞ്ഞ വർഷവും സ്കൂൾ മുറ്റത്ത് കൃഷികൾ നടത്തിയിരുന്നു. ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് വീടുകളിലും കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയ വിദ്യാർത്ഥികളെ കണ്ടെത്തി അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ മുറ്റത്ത് 120 ദിവസം കൊണ്ട് വിളയുന്ന ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിതച്ചിട്ടുള്ളത്. നവംബർ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ വരവേൽക്കുന്നത് വിളഞ്ഞു നിൽക്കുന്ന ഈ നെല്ലായിരിക്കും. കുട്ടികൾക്ക് നെല്ലിനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും പകർന്നു കൊടുക്കുന്ന പുതുമയുള്ള ഒരു ബാലസാഹിത്യ ഗ്രന്ഥം എന്നതിനാലാണ് നെല്ലിൻ്റെ പിറന്നാൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ദിവസം സ്കൂൾ മുറ്റത്തെ നെൽകൃഷിയുടെ സമീപത്ത് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്നും പ്രധാന അധ്യാപകൻ ജെയിംസ് ജോഷി പറഞ്ഞു. സ്കൂളിൻ്റെ മുറ്റത്ത് 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമ എന്ന വിത്ത് വിതച്ചിട്ടുണ്ട്. നവംബർ 1 സ്കൂൾ തുറക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ആഘോഷമായി കൊയ്ത്തുത്സവം നടത്താം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചോളവും പച്ചക്കറികളുമൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഒരു കാഴ്ചയായിരിക്കും സ്കൂൾ തുറന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കോവിഡ് കാലത്തും സ്കൂളിൻ്റെ പരിസരത്തുള്ള വിദ്യാർത്ഥികളൊക്കെ കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയത്തിൽ നടക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വീടുകളിലും നല്ല രീതിയിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഒരു കൃഷി ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ പുതുതലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം താൻ രചിച്ച ഈ പുസ്തകം തന്നെയാണെന്ന് കൊടുവള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ലേഖ കാക്കനാട്ട് അഭിപ്രായപ്പെട്ടു. കന്നിമാസത്തിലെ മകം നെല്ലിൻ്റെ പിറന്നാളാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദിവസം പ്രത്യേകിച്ചും അധ്യാപനത്തോടൊപ്പം തന്നെ കാർഷിക പ്രവൃത്തിയിലും വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആനക്കാംപൊയിൽ സെന്റ് മേരീസ് യു പി സ്കൂളിലെ കുട്ടികൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇവർക്ക് മാത്രമല്ല, ഈ പുതുതലമുറയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ രചിച്ച ഈ ഒരു പുസ്തകമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.